ഇല്ല. പക്ഷേ എന്നോട് പവിത്രേട്ടനൊക്കെ പറഞ്ഞ ഒരു കഥയുണ്ട്. പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പറമ്പിക്കുളം തന്നെ നമ്മുടെ സ്ഥലം. കഴിഞ്ഞ തവണയെല്ലാം നമ്മൾ പറമ്പിക്കുളത്തെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു, വന്യജീവികളെക്കുറിച്ചെല്ലാം. ഇത്തവണ വ്യത്യസ്തമായ ഒരു കഥയാണ്. അതായത് ഒരു മരത്തിനെക്കുറിച്ച്. ആ മരത്തിൻ്റെ പേര് കന്നിമരത്തേക്ക്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, പലരും വന്ന് കണ്ടിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടാകും. അഞ്ച് പേര് വട്ടം നിൽക്കണം, അതിൻ്റെ വീതി അറിയണമെങ്കിലെല്ലാം ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കേട്ട വ്യത്യസ്തമായ ഒരു കഥയുണ്ട്. പണ്ട് ഇവിടുത്തെ പവിത്രേട്ടൻ പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. മുതൽ പലരും ആ കഥ പറഞ്ഞിട്ടുണ്ട്. ആ പറമ്പിക്കുളത്തെത്തുന്ന സന്ദർശകർ ആദ്യം കൊണ്ടുപോയി കാണിക്കുന്ന ഒരു വൃക്ഷമാണ് കന്നിമരത്തേക്ക്. അത് പറമ്പിക്കുളത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും ആ മരത്തിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടറിയാം. ഏഷ്യയിലെ തന്നെ ഇന്നുള്ളതിലെ ഏറ്റവും വലിയ തേക്ക് മരമാണ് കന്നിമരത്തേക്ക്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വൃക്ഷങ്ങളിൽ ഒന്നാണെന്നും പറയുന്നു. ഏകദേശം 450 വർഷങ്ങൾക്ക് മേൽ പഴക്കമുണ്ട് ഇതിന്. ഇതിൻ്റെ വയസ്സ് ആദ്യകാലത്ത് നമ്മളിവിടെ വരുമ്പോൾ ഇതിൽ ഒരു ബോർഡുണ്ടായിരുന്നു, എൻ്റെ വയസ്സ് നിങ്ങൾ പറയോ എന്നും ചോദിച്ചൊരു ബോർഡുണ്ടായിരുന്നു. അതായത് 94-95 കാലഘട്ടത്തിൽ ഇന്ത്യൻ സർക്കാർ മഹാവൃക്ഷ പുരസ്കാരത്താൽ ഈ മരത്തെ ആദരിക്കുകയുണ്ടായി. നമ്മൾ വരുമ്പോൾ ആദ്യകാലത്ത് ഇതിന് ചുറ്റും ഇതുപോലെ ഒന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കല്ലുകൾ ഇങ്ങനെ അടക്കി വെച്ചേക്കുന്നു. ഒരു ദീപം അവിടെ കത്തിച്ച് വെച്ച് ആദിവാസികൾ ഏതോ പൂജ അങ്ങനെയൊക്കെ ചെയ്തിരുന്നതായിട്ട് അവിടെ ഒരു അടയാളം ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണ വലയത്തിലാണ് ഇപ്പോൾ. എല്ലാവരും വന്ന് കാണുകയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വലിപ്പം തോന്നില്ല. പക്ഷെ ഒരു 5 പേര് നമ്മൾ ഇന്ന് വട്ടം പിടിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ വിസ്തൃതി അറിയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി പോകുമ്പോൾ നിങ്ങളുടെ ചെവി, നിങ്ങളുടെ ഹൃദയം ആ മരത്തിനോട് ചേർത്ത് വെച്ചൊന്ന് നോക്കണം. ആ മരത്തിൻ്റെ സ്പന്ദനം അറിയാൻ പറ്റും. ഇതൊരു സീക്രട്ടാണ്, അതൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ മരം ഏറ്റവും വലുതാണെന്നും പറഞ്ഞെങ്കിലും അങ്ങനെയല്ല, അല്ലാതെ തന്നെ നമുക്ക് ആ മരത്തിൻ്റെ ജീവൻ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അതിൻ്റെ എനർജി എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ഇതുപോലെ തന്നെ ഏതാനും മരങ്ങൾ നമ്മളെ മലക്കപ്പാറക്ക് താഴെ ഉണ്ടായിരുന്നു. അവിടെ ഒരു തേക്ക് പിള്ള എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ തേക്ക് മരങ്ങളുടെ സംരക്ഷകൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒരു തേക്ക് മരത്തിൽ തന്നെ ഏർമാടെല്ലാം കെട്ടി താമസിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 2 ദിവസം അവിടെ ചെലവഴിച്ചിട്ടുണ്ട് പണ്ട്. ഈ മരത്തിനെ കുറിച്ച് ഒട്ടനവധി കഥകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന്, ബ്രിട്ടീഷുകാർ ഇവിടെ ഈ ഭാഗത്തുള്ള മരങ്ങൾ വെട്ടാൻ വന്നപ്പോൾ, അതായത് ബ്രിട്ടീഷ് കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മളുടെ നല്ല തേക്കും നമ്മളുടെ വീട്ടിയൊക്കെ വെച്ചുണ്ടാക്കിയതാണ്. ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ മരങ്ങളൊക്കെയാണ്. ഇതിന് ചുറ്റും വലിയ മഹാ കാടായിരുന്നു. അതെല്ലാം അവർ വെട്ടി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ മരത്തിനെ വെട്ടാൻ വന്നപ്പോൾ, ഈ തേക്കിനെ വെട്ടാൻ വന്നപ്പോൾ വെട്ടിയപ്പോൾ ചോര ഒലിക്കുന്നത്, രക്തം വരുന്നതായിട്ട് കണ്ടു. അവരാകെ ഭയപ്പെട്ടു, അത് ഉപേക്ഷിക്കുകയാണ് ചെയ്ത്. അപ്പോൾ ഇത് ഈ മരം ഒരു കന്യകയാണ് എന്നാണ് ചിലർ പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആദിവാസികളെല്ലാം ഈ വൃക്ഷത്തെ പൂജിക്കാനെല്ലാം ആരംഭിച്ചിരുന്നു. പിന്നെ വനംവകുപ്പിൻ്റെ കയ്യിലായി കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പോൾ സംരക്ഷിക്കുകയാണ്. നിങ്ങൾ ഇത്രയും കഥകളെല്ലാം നിങ്ങൾ കേട്ടു. നിങ്ങൾ ഈ കഥകളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പറമ്പിക്കുളത്ത് വന്നപ്പോഴെല്ലാം നിങ്ങൾ ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ഒപ്പം നടന്ന ഗൈഡുകളെല്ലാം ഇത്തരം കഥകളും പറഞ്ഞിട്ടുണ്ടാകും. ഈ തേക്കിനെ കുറിച്ച് ഇതിൽ കൂടുതലും കഥകളും പറഞ്ഞിട്ടുണ്ടാവും. ഇനിയൊരു കഥ ഞാൻ ചൊല്ലട്ടുമാ. പവിത്രേട്ടനും പിന്നെ അതുപോലെ തന്നെ ഒരു നായരുണ്ടായിരുന്നു ഇവിടെ ഫസ്റ്റ് കാലത്ത് ഞാൻ പറമ്പിക്കുളത്ത് വരുമ്പോൾ 80-ൽ. അദ്ദേഹം പറഞ്ഞു തന്നൊരു കഥയാണ്, കാളൻ ഫോറസ്റ്റ് പറഞ്ഞു തന്ന ആദിവാസി തന്നെ അദ്ദേഹവും പറഞ്ഞു തന്നൊരു കഥയാണിത്. ഒരു ആദിവാസി പെൺകുട്ടി, വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി, കാട്ടിൽ എന്തോ ആവശ്യത്തിന്, വിറകോ വേറെന്തോ ആവശ്യത്തിന് വന്നപ്പോൾ ഇവിടെ മരം മുറിക്കാനെത്തിയ ബ്രിട്ടീഷുകാർ അവർ കണ്ടു. വെള്ളക്കാർ അങ്ങനെ പറയുന്നവർ, വെള്ളക്കാർ ഈ പെൺകുട്ടിയെ കണ്ട് ഇതിനെ ഓടിച്ചു ഇതിനെ പിടിക്കാനായിട്ട്, ആ കുട്ടിയെ പിടിക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു കന്യകയായിരുന്നു, ആദിസുന്ദരിയായിരുന്നു. അപ്പോൾ ഇവർ ഓടിച്ച്, ഇവൾ കരഞ്ഞും കൊണ്ട് ഓടി ഈ തേക്കിൻ്റെ, അപ്പോൾ തേക്കിനോട് അവർക്കൊരു ദൈവികമായൊരു ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ ഓടി തേക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയണം. അപ്പോൾ ആ തേക്ക് ഈ പെൺകുട്ടിയെ
മറച്ചു കളഞ്ഞു കന്യകയെ. അപ്പോൾ അതാണ് കന്യമാരത്തേക്ക് എന്ന് പറയുന്നത്. ഈ കഥയാണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. ഒരു കന്യകയെ മറച്ച തേക്ക്, അങ്ങനെയാണ് കന്യമാരത്തേക്ക് എന്ന പേര് വന്നതെന്നാണ്. ഇതാണ് കുറച്ചും കൂടി നല്ല ഒരു സ്റ്റോറി, കഥയായാലും എന്തായാലും നമുക്ക് നന്നായിട്ട് തോന്നുന്നത്. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവില്ല. കഥകൾ എന്തൊക്കെയായാലും ആ കഥകളൊക്കെ തന്നെയാണ് ഈ തേക്കിനെ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ജീവനോടെ നിലനിർത്തിയത്. ഇപ്പോഴും ഈ തേക്ക് വളർന്നുകൊണ്ടേയിരിക്കുന്നു, അതിനൊപ്പം അതിൻ്റെ കഥകളും. ആ കൂട്ടുകാരെ, ഇതാണ് തെല്ലിക്കൽ പുഴ. ഈ പുഴയിൽ നിന്നാണ് നമ്മൾ വേനൽക്കാലത്ത് ടൈഗറിൻ്റെ ഫോട്ടോ എടുത്തത്. 5 ടൈഗറിൻ്റെ ഫോട്ടോ. ടൈഗർ റിസർവ് ആവുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാനത് നമ്മുടെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, ടൈഗറിൻ്റെ ഫോട്ടോ എടുത്ത്. കേരളത്തിലെ ആദ്യത്തെ ടൈഗറിൻ്റെ ഫോട്ടോഗ്രാഫ്സും അതൊക്കെ തന്നെയായിരുന്നു. അതിന് മുമ്പും ഒരു തവണ നമ്മൾ ഫിലിം ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. കൂടാതെ കുരിയാർകുട്ടിയിൽ നിന്ന് ഇതിലേ നടന്ന് വന്നിട്ടുണ്ട്, പലപ്പോഴും ആയിട്ട് നടന്ന് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ശ്രീനിവാസൻ്റെ കൂടെ, ഞാൻ ആദ്യമായിട്ട് ഈ പുഴയിലോട്ട് വന്നത് സോമനാഥൻ്റെ കൂടെ ആയിരുന്നു. സോമനാഥൻ ഇപ്പം ഇല്ല, അത് കഴിഞ്ഞ് വിജയൻ്റെ കൂടെ, ഒടുവില പിന്നെ ജിമ്മിയുടെ കൂടെ പലവട്ടം വന്നിട്ടുണ്ട്. ഒടുവിലാണ് ശ്രീനിവാസൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഇപ്പോൾ പുഴ നല്ല നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പോലത്തെ അവസ്ഥയിലാണ്. കാരണം നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ ആഴ്ചയൊക്കെ, നല്ല ഭീകര മഴയായിരുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കന്യമാരത്തേക്കിൻ്റെ അടുത്തുനിന്നുള്ള പുഴയുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിറഞ്ഞ് ഒഴുകുന്ന പുഴയാണ് കാണുന്നത്. ഒരിക്കലും ഇവിടെ വരുമ്പോൾ വെള്ളം, വേനൽക്കാലത്ത് വന്നാൽ വെള്ളം ഉണ്ടാവില്ല, വെള്ളം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കണ്ടു ഒരു പുഴയുടെ അക്കരെ ഒരാന നിൽക്കുന്നു, ഒരു പിടിയാന. പിന്നെയാണ് ശ്രദ്ധിച്ച് പുഴയിലൊരു കൊമ്പൻ ഇറങ്ങിയിരിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നവൻ. നല്ലൊരു കൊമ്പനാന. കാടക്കാകെ ചൂടായി കിടക്കണം, കാരണം തേക്കൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഭീകര ചൂടാണ് കാട്ടിൽ. പക്ഷേ ആകെ ഈ ജീവികൾക്കുള്ള ഏറ്റവും വലിയൊരു അഭയസ്ഥാനമാണ് ഈ പുഴ. അപ്പോൾ നട്ടുച്ച സമയമാണ്, ആന പുഴയിലിറങ്ങി വെള്ളം കുടിക്കുന്നു. മുകളിൽ പിടിയാന ഉള്ള അവൻ്റെ കൂട്ടുകാരിയും അവിടെ മേലെയുണ്ട്. അവിടെ പുല്ലും ചെടികളൊക്കെ ഭക്ഷിക്കുകയാണ്. നമ്മൾ ഈ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ എൻ്റെ ഒപ്പമുണ്ടായിരുന്നത് നമ്മുടെ വിജയനായിരുന്നു, ടൈഗർ വിജയൻ. വിജയൻ്റെ വിശദമായ വിവരം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ വിജയനാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ ടൈഗറിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ആയിട്ട് പോയതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിയുടെ അന്വേഷിച്ച് പോകുമ്പോൾ വേറെ ജീവികൾ വന്ന് കാണും, അപ്പോൾ അവയെ ശേഖരിച്ച് വെക്കും നമ്മൾ. അങ്ങനെ എടുത്തതാണ്. ഭയങ്കര ഹാപ്പി മൂഡിലാണ്, കാരണം അത് ചെവിയൊക്കെ, മാനകൾ ചെവിയൊക്കെ ആട്ടി നല്ല ഇതിൽ. ഞങ്ങളവിടെ ഉണ്ടെന്നേ അവരറിഞ്ഞില്ല. ഞങ്ങളും അതുപോലെ തന്നെയാണ് പുഴയുടെ അരിയത്ത് ഇറങ്ങി വളരെ സാവധാനം അവിടെ ഇരുന്നു ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടൈഗറിനെ തേടി ശ്രീനിവാസൻ്റെ കൂടെ പുഴയുടെ അരിയിൽ നടക്കുമ്പോൾ ആണ് മ്ലാവിനെ കിട്ടിയത്. ആ മ്ലാവിന് ഒരു സംശയം ഉണ്ടായിരുന്നു ഞങ്ങളെ, പക്ഷേ മ്ലാവ് വേറെന്തെയോ കണ്ട് പേടിക്കുകയെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവൻ വളരെ ഒരു ഭീതിപൂർവ്വം ജാഗ്രതയോടുകൂടി നോക്കുന്നുണ്ട്. നിങ്ങൾ കേട്ട കഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമല്ലേ ഈ കഥ? ഈ കഥയുടെ എവിടേക്കോ ചില നേരുകളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളോട് നന്ദിയും നമസ്കാരവും പറയുന്നു. ഇത് കൂടുതൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.